Hello friends, ellavarkkum namaskaram. Info Media blog inde valare pradhanapetta oru video like ningalkkellavarkkum swagatham. Samuhya suraksha kshema pensionukal vaangunna ellavarum thanne ee video poornamayum kaanuka. Valare adhigam aalukale ippol samuhya suraksha kshema pension padudhil ninnokke ippol ozhivakkukayanu. Kudada thanne ningalkku pudhiyathayittulla chila kaaryangal arinjirikkendathayittundu. Mathramalla veedukalil ethiyulla parishodhana vare ini mudal undaagum. Appol idakka sambandhichulla valare pradhanapetta ariyippukal ningalkku kshema pension labhikkumo ningale ee oru kshema pensionil ninnu porathaakkumo ennokke sambandhichulla ariyippukal. നിങ്ങൾ സ്വയം പരിശോധിക്കുക. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ് മാസം തോറും 1600 രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിധവകൾക്കും മറ്റ് അനേകം ആളുകൾക്കും ഈ ഒരു പെൻഷൻ വലിയ ഒരു കൈത്താങ്ങ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ചില മാനദണ്ഡങ്ങളൊക്കെ വരികയാണ്. നാൽചക്ര വാഹനങ്ങൾ അതായത് കാറുകളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ പെൻഷൻ ലഭ്യമാകത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ വാഹനമുണ്ടായിട്ട് മുൻപ് തന്നെ ഈ ഒരു പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനി പുനഃസ്ഥാപിച്ച് തരില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വലിപ്പമുള്ള വീടുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക ലഭ്യമാകില്ല. മാത്രമല്ല വീടുകളിൽ AC അതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള ഫ്ലോറിങ്ങുകൾ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ തടസ്സപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. മാത്രമല്ല വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നാൽചക്ര വാഹനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് 1000 CC മുകളിലുള്ള വാഹനങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ടും ബാധകമാകുക. ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ധനവകുപ്പിൻ്റെ റിപ്പോർട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അത് നിലവിൽ നടപ്പാക്കുന്നില്ല. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 28-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഇനി ഹാജരാക്കുവാൻ സാധിക്കും. പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ലാത്ത ആളുകൾക്ക് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിങ്ങൾ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുടർന്നും ലഭിക്കും. അല്ലാത്ത ആളുകളെയെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ അർഹതയുള്ള ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.